ഹലോ ഫ്രണ്ട്സ്, കുറച്ച് കാലമായിട്ട് നമ്മളുടെ ചാനലിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് അല്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ സിസ്റ്റം ചെറുതായിട്ടൊന്ന് അടിച്ചുപോയി. അപ്പൊ എന്തായാലും ആ സിസ്റ്റം അടിച്ചുപോയി, അപ്പൊ ഒന്ന് ചെറുതായിട്ട് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അടിച്ചുപോയി എന്ന് വെച്ചാൽ എന്റെ SMBs, മദർ ബോർഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ ബാക്കി ഹാർഡ് ഡിസ്കും റാമും പ്രൊസസറും മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഞാൻ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഉപയോഗിച്ചിരുന്ന i3 സെക്കൻഡ് ജനറേഷൻ പ്രൊസസറാണ്. അപ്പൊ നമ്മുടെ എഡിറ്റിങ്ങിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതായത് അത്രയ്ക്ക് സപ്പോർട്ട് അല്ല i3 എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് i5 6th ജനറേഷനിലാണ്. പുതുതായിട്ട് മേടിച്ച മദർ ബോർഡും SMBs എല്ലാം വെച്ചിട്ട് എന്റെ CPU ഒന്ന് റീഅസംബിൾ ചെയ്യാണ് ഞാൻ. അപ്പോ ഒരു സിസ്റ്റം എങ്ങനെ അസംബിൾ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് ഇത്. ട്രാവൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പൊ നമുക്ക് നമ്മുടെ സിസ്റ്റം ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് പൊളിച്ചടക്കിയിട്ട് വരാം. അപ്പൊ ഇപ്പോ നമ്മുടെ കയ്യിലുള്ള ഈ PC-യില് ഇതിലാകെ ഉള്ള എന്തൊക്കെയാ വെച്ചാൽ, ഇതിലൊരു ഹാർഡ് ഡിസ്ക് ഉണ്ട് ഇപ്പോൾ, പിന്നെ ഒരു ഫാൻ, എക്സ്റ്റേണൽ ഫാൻ ഉണ്ട്, പിന്നെ ഫ്രണ്ട് പാനലിലേക്കുള്ള വയേഴ്സും USB, അതുപോലെ ഓഡിയോൻ്റെ കണക്ട് ചെയ്യാനുള്ള കുറച്ച് വയേഴ്സൊക്കെ ഉള്ളത്, വേറൊന്നും ഇല്ല. അപ്പം ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ബോർഡാണ്, GigaBytes H110M എന്ന് പറയുന്ന മോഡലാണ് ഇത്. ഇന്റലിൻ്റെ 6th generation 7th generation സപ്പോർട്ട് ചെയ്യുന്നതാണ് പറയണേ. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ആക്ച്വലി ഇതെൻ്റെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂരിൽ എനിക്ക് പാർസൽ ചെയ്തതാണ്. ഈ 6th generation പ്രോസസ് ഞങ്ങളുടെ അന്വേഷണത്തോടെ കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം പിന്നെ ഞാൻ ആ ചേട്ടനായിട്ട് കോണ്ടാക്ട് ചെയ്ത് ആ ചേട്ടനെ എനിക്ക് അയച്ചു തന്നാണ്. സാറ്റ കേബിള് ഇതിനൊപ്പം തരുന്നുണ്ട്. അവർ രണ്ട് കേബിളുണ്ട് അതിൽ, സാറ്റ രണ്ട് കേബിളുണ്ട്. ഇത് CPU-ന്റെ ബാക്കിൽ മദർ ബോർഡിന്റെ മറ്റേ ബാക്ക് പാനലിൽ ആയിട്ട് വരുന്ന സാധനമാണ് നമ്മുടെ ബോർഡ്. ഇത് ആക്ച്വലി ഇങ്ങനെയല്ല വരിക, ഇത് അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് പാർസൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ ബോക്സ് അഴിച്ച് കളഞ്ഞിരുന്നു. അസംബിൾ ചെയ്തിട്ട് ആണ് അവിടെ നിന്ന് അയച്ചിരിക്കുന്നത്. ആക്ച്വലി പ്രോസസ്സർ വേറെയാണ് വരുന്നുണ്ടാവുക. പിന്നെ ഇതിൽ ഒരു മാനുവലുണ്ട്, ഡ്രൈവർ ഡിസ്കാണ്, ഇത്ര ഇതിലുള്ളൂ. പ്രൊസസർ ഒന്ന് അഴിച്ച് കാണിച്ചു തരാം. ഇതിൽ കാണാനുണ്ടോ എനിക്കറിയില്ല. i5-6th generation ആണ്. ഈ പ്രൊസസർ മുമ്പ് സൂക്ഷിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു എയറോ മാർക്ക് ഉണ്ടാവും, ഇത് ബോർഡിൽ എയറോ മാർക്ക് ഉണ്ടാവും, ഇതിങ്ങനെ തന്നെ ആവാൻ സൂക്ഷിക്കുക. പതുക്കെ വെക്കുക, ശേഷം ഇങ്ങനെ ലോക്ക് ചെയ്യുക. പിന്നെ തെർമൽ പേസ്റ്റാണ് ഇത് കടക്കുന്നത്, തെർമൽ പേസ്റ്റാണ്. പ്രോസസ്സിൽ വരുന്ന ചൂട് ഈ ഫാനിൻ്റെ ഹീറ്റ്സിങ്ങിലേക്ക് പെട്ടെന്ന് തന്നെ കടത്തി വിടാൻ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ്. നമുക്ക് തിരിച്ച് ഇതാ ഉണ്ടായിരുന്ന പോലെ തന്നെ അസംബിൾ ചെയ്ത് വെക്കാം. പിന്നുള്ളത് ഒരു റാമാണ്, 8GB DDR4 റാമാണുള്ളത്. നമുക്ക് ബോർഡിലേക്ക് ഇതിടാം. ഈ സംഭവം ലൈഫ് ടൈം വാറണ്ടി എന്നൊക്കെ പറഞ്ഞ് വരുന്നതാണ്. റാം പൊതുവെ അങ്ങനെ കേട് വരാറൊന്നുമില്ല. ജിയുടെ ഒന്നിപ്പോൾ വാങ്ങാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാവിയിൽ ഇപ്പോൾ ഇനി വേണമെങ്കിൽ രണ്ട് സ്ലോട്ട് ഉണ്ട്, ഒരു 8GB കൂടി കൂട്ടിയിട്ട് ടോട്ടൽ 16GB ആക്കാം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് 8GB ഒറ്റ സ്റ്റിക്കായിട്ട് വാങ്ങിയത്. സംഭവം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ബോർഡിൽ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് SMBs കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം ബോർഡ് കിട്ടുക. ഇതാണ് ഞാൻ SMBs പറഞ്ഞത്, ജസ്റ്റ് പവർ യൂണിറ്റ് ആണ്. ബോർഡിന് ആവശ്യമുള്ള വൈദ്യുതി ആവശ്യമുള്ള പോലെ തന്നെ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പവർ സിസ്റ്റമാണ് SMBs എന്ന് പറയുന്നത്.
കവർ ബോർഡ് വെക്കേണ്ട മുന്നേയിട്ട് നമുക്ക് ഈ ബാക്ക് പാനൽ എന്ന് പറയുന്ന സംഭവം ഇത് ഫിറ്റ് ചെയ്യാൻ നോക്കുന്നു. ഇത് ജസ്റ്റ് ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നൊരു സംഭവമാണ്. ഈ കാണുന്ന ഹോളിലേക്ക് അടിപൊളി. അപ്പൊ അത് കട്ടായിരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് മദർ ബോർഡ് ഇതിലേക്ക് വെക്കാം കേട്ടോ. കറക്റ്റ് പൊസിഷനിലേക്ക് വെച്ചിട്ട് കറക്റ്റ് പൊസിഷനായിട്ട് വെക്കാം. ഇനി നമുക്ക് മദർ ബോർഡ് സ്ക്രൂ ചെയ്യാം. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് പവർ കൊടുക്കാം. പവർ കൊടുക്കുന്ന ഈ രണ്ട് കേബിൾ എന്ന് പറയുന്നത് നമ്മുടെ ആ ഡിസ്കിലേക്കും അതുപോലെ സി ഡി ഡ്രൈവ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ പവർ കൊടുക്കേണ്ട കേബിൾസാണ്. ഇത് സേറ്റ ആണ്. ഇത് പണ്ട് വന്നിടുന്ന ഹാർഡ് ഡിസ്കൊക്കെ കൊടുക്കുന്ന പവറിൻ്റെയാണ്. അതിപ്പോൾ യൂസ്ഫുള്ള ഇപ്പം ഫുള്ള് സേറ്റയാണ് വരുന്ന ഈ ടൈപ്പാണ് വരുന്നത്. ഈ രണ്ടെണ്ണം നമ്മുടെ മദർ ബോർഡിലേക്ക് കൊടുക്കാനുള്ള കണക്ഷൻസാണ്. ഈ കണക്ഷൻ കൊടുക്കേണ്ടത് ഇതിലോട്ടാണ്. ഈ കണക്ഷൻ നമ്മുടെ ഈ ഫാനിൻ്റെ അടുത്തുള്ള ചെറിയ പോർട്ടിലേക്കാണ് കൊടുക്കേണ്ടത്. അടുത്ത് നമുക്ക് ഇതിലത്തെ ഒരു പവർ എടുത്തിട്ട് നമ്മുടെ സി ഡി ഡ്രൈവ് ഉണ്ട്, സി ഡി ഡ്രൈവിന് പവർ കൊടുക്കാം. നമുക്കിവിടെ എക്സ്റ്റേണൽ ഫാനിലേക്കുള്ള കണക്ഷനും ഇതിൽ നിന്ന് തന്നെ കൊടുക്കാം. നമുക്ക് ഹാർഡ് ഡിസ്കിലേക്കുള്ള പവർ വന്നത് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു കട്ടുണ്ട്. ഈ കട്ട് ഇതിൻ്റെ ഇവിടെ ഇതേപോലത്തെ ഒരു എഡ്ജ് ഉണ്ടാവും, അത് കറക്റ്റായിട്ട് കൊടുക്കണേ. ഓക്കെ, പവറെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി സേറ്റ കേബിൾ കൊടുക്കാം. ഈ വൃത്തികേടെ കിടക്കുന്ന ഈ വയറൊക്കെ ഒന്ന് ഒതുക്കി അടിപൊളിയാക്കാം. അടിപൊളിയാക്കി കഴിഞ്ഞാൽ കാണാൻ കുറച്ച് വൃത്തിയുണ്ടാവും, പിന്നെ ഈ ഫാനിൻ്റെ ഉള്ളിൽ പെടുകയോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ടാഗ് ചെയ്ത് റെഡിയാക്കാം. നമുക്ക് എല്ലാം കൂടി ഒന്ന് ടാഗ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് സേറ്റ കേബിൾ മദർ ബോർഡിലേക്ക് കൊടുക്കാം. ഈ ഇവിടെ നാല് പോർട്ടുകളാണ് മദർ ബോർഡിലേക്ക് സേറ്റ കേബിൾ കൊടുക്കാനുള്ളത്. അപ്പം ഈ നമുക്ക് കൊടുക്കാനുള്ളത് ഫ്രണ്ട് പാനലിൻ്റെയാണ്. ഫ്രണ്ട് പാനലിൽ കൺഫ്യൂഷൻ വരാത്ത രണ്ട് കേബിൾസാണ് നമ്മളുടെ ഓഡിയോയും യു എസ് ബിയും. അപ്പോൾ അത് തന്നെ ആദ്യം കൊടുക്കാം. ഇതുള്ളിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും യു എസ് ബിയുടെ ഏതാണ് അതല്ലെങ്കിൽ ഓഡിയോയുടെ ഏതാണെന്നൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും. ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാവുന്നില്ല ഏത് ഓഡിയോയ്ക്ക് കൊടുക്കുക, ഏതാണ് യു എസ് ബിക്ക് കൊടുക്കുക എന്നൊക്കെ. അപ്പോൾ ഓഡിയോൻ്റെ നമുക്ക് ആദ്യം കണക്ഷൻ കണക്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് യു എസ് ബി കണക്ഷൻ കൊടുക്കാം. ഇനി കുറച്ച് കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമൊന്നും ഇല്ലെങ്കിലും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളതാണ് ഈ ഫ്രണ്ട് പാനലിലെ വയറുകൾ കൊടുക്കേണ്ടത്. ഇതിലിപ്പോൾ ഒരു വയർ എക്സ്ട്രാ ഉണ്ടാവും, അത് ഞാൻ ഫ്രണ്ട് പാനലിൽ ഒരു ലൈറ്റ് ചേഞ്ച് ചെയ്ത് വേറെ ലൈറ്റായി കൊടുത്തിട്ടുണ്ട്.
അപ്പം എൻ്റെ കേബിൾ ഊരില്ലാത്ത കാരണമാണ് ഇത് എക്സ്ട്രാ വരുന്നത്. സാധാരണ ഹാർഡ് ഡിസ്കിൻ്റെ ലൈറ്റ് വരും, അതുപോലെ പവറിൻ്റെ ലൈറ്റ് വരും, പിന്നെ റീസ്റ്റാർട്ടിൻ്റെ സ്വിച്ചിൻ്റെ വരും, പിന്നെ പവർ സ്വിച്ചിൻ്റെ വരും. ഇങ്ങനെ നാല് വയസ്സാണ് വരുന്നത് സാധാരണ. അതും ഇവിടെ ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ ജിഗാബൈറ്റിൻ്റെ ഈ ബോർഡിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ഏതൊക്കെ ഇതിനൊക്കെ കൊടുക്കേണ്ടതെന്ന്. അപ്പം നമുക്കൊന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ ആ വയറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ടാഗ് ചെയ്യാം. ഇപ്പം നമ്മൾ അസംബ്ലിങ് മൊത്തമായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഡോർ ക്ലോസ് ചെയ്യാം. ഇനി ഇതിൽ സോഫ്റ്റ്വെയറും ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർസും ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അസംബ്ലിങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സിസ്റ്റം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് റെഗുലറായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഈ വീഡിയോ സിസ്റ്റം അസംബ്ലിങ്ങിൻ്റെ ബേസിക് ഒന്നും അറിയാത്ത ആൾക്കാരെ ഉദ്ദേശിച്ച് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കാൻ ലൈക്ക് ചെയ്യാം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. സൈൻ ഓഫ് ചാമ്പ്യൻ ഡോട്ട്.